നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി ഒലക്കയുടെ മൂഡ്? കൊച്ചിയിലെ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഓഫീസിലെത്തി ആ തലയിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം തന്നൊഴിക്കും, ഉടുമുണ്ട് പറിച്ച് കളസം കീറി തെരുവിലൂടെ നടത്തും, അതും നഗ്നനാക്കി. പലതന്തയ്ക്കുണ്ടായവൻ ചെറ്റ പരനാറി എന്തൊക്കെയായിരുന്നു ജയശങ്കറെ അൻവർ വിളിച്ചത്? ഇപ്പോഴിതാ പവനായി ശവമായി എന്നതാണ് അൻവറിൻ്റെ സ്ഥിതി. ഏറ്റവും ഒടുവിൽ ഇതാ അൻവർ പുറത്തുവിട്ട പോസ്റ്റിൽ അൻവർ തന്നെ പറയുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ തനിക്കെതിരെ ഒന്നും പറഞ്ഞില്ലെന്ന്. എങ്കിൽ പിന്നെ എന്തിനായിരുന്നു ഇമ്മാതിരി കൂത്ത്? ജയശങ്കർ യൂടേൺ അടിച്ചിട്ടുണ്ട് എന്നതാണ് അൻവറിൻ്റെ കണ്ടെത്തൽ. എന്നാൽ ജയശങ്കർ യൂടേൺ അടിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. ജയശങ്കറിൻ്റെതായ ഒരു സംഭാഷണ ശകലം പുറത്തുവിട്ടുകൊണ്ടാണ് അൻവർ തിരിച്ചടിക്കുന്നത്. അതിൽ ജയശങ്കർ പറയുന്നു മതരാഷ്ട്രവാദിയെന്നൊന്നും അൻവറെ താൻ വിളിക്കുന്നില്ല. ആ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടാൽ മതി. ഹലോ, അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലേ? അതെ. പി വി അൻവറിന്റെ പോസ്റ്റ് കണ്ടായിരുന്നോ താങ്കൾ? കണ്ടു, കണ്ടില്ല, പറഞ്ഞു കേട്ടു. അത് താങ്കൾക്ക് ഖേദം പ്രകടിപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ശരിക്കും പറഞ്ഞ ഒരു വർഗീയവാദി പറഞ്ഞതല്ല അദ്ദേഹം മനസ്സിലായിരുന്നു. അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണ് വഴിയല്ലേ? അതാണോ? തീർച്ചയായിട്ടും. താങ്കൾ എങ്ങനെ അദ്ദേഹത്തെ വിളിച്ചിട്ടില്ല? അതായത് ജയശങ്കർ ഇങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, അദ്ദേഹം ഒരു വർഗീയവാദി മതരാഷ്ട്രവാദി എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടേ അപ്പൊ ഒരു തെറ്റിദ്ധാരണയുടെ എങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പരാതിയേയില്ല. അത് ശരിക്കും കേട്ടാ മനസ്സിലാവും. അൻവർ പറഞ്ഞത് പുള്ളിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം പുള്ളി പറയുന്നു. ഈ പറയുന്നത് അൻവറോട് തന്നെയാണ്. ജയശങ്കറുടേതായി പുറത്തു വന്ന ആ വീഡിയോ അൻവർ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. അതിൽ വർഗീയവാദിയെന്നോ മതരാഷ്ട്രവാദിയെന്നോ അൻവറെ ജയശങ്കർ അഭിസംബോധന ചെയ്യുന്നുണ്ടോ? അതല്ലാതെ ജയശങ്കർ എന്ത് മാപ്പാണ് പറഞ്ഞത്? ഉള്ളത് ഉള്ളതുപോലെ അങ്ങ് ജയശങ്കർ പറഞ്ഞു. തനിക്കതിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല എന്ന് ജയശങ്കർ വക്കീൽ. CPM പന്താവിലൂടെ നടക്കുന്ന ജയശങ്കറിന് ഇക്കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പോലും കട്ട പിന്തുണ നൽകി അൻവർ വിഷയത്തിൽ. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് അഡ്വക്കേറ്റ് ജയശങ്കറിന് പൂർണ്ണ പിന്തുണയും സുരക്ഷയും ഒരുക്കി രംഗത്തിറങ്ങിയത്. ഇതോടെ നിലമ്പൂർ MLA PV അൻവർ ഒന്ന് പിൻവാങ്ങി. അൻവർ പറഞ്ഞതുപോലെ ചെയ്യാൻ ജയശങ്കറിന്റെ എറണാകുളത്തെ വീട്ടിലേക്ക് വന്നാൽ അൻവർ വന്ന കാലിൽ തിരിച്ചു പോകില്ല എന്നായിരുന്നു ഷിയാസ് പ്രതികരിച്ചത്. പകരം മുട്ടിലിഴിഞ്ഞ് നിലമ്പൂർക്ക് പോകേണ്ടി വരും. കേരളത്തിലും ദേശീയതലത്തിലുമൊക്കെ സംഘപരിവാറിനെ എതിർക്കുന്നവരാണ് കോൺഗ്രസുകാരെന്നും ഷിയാസ് ഓർമ്മപ്പെടുത്തി. രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ഏറ്റവും മ്ലേച്ഛമായ ഭാഷയാണ് നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയത്. എന്നിട്ടും അൻവറിനെതിരെ ഒരു ചെറുവില്ലനക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല. പോലീസ് പോലും ഒരു കേസ് രജിസ്റ്റർ ചെയ്തില്ല. ഇനി കോടതിയെങ്ങാനും ഇടപെട്ട് പോലീസിനെ കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യത മാത്രമേ മുന്നിലുള്ളൂ. അമ്മാതിരി വൃത്തികേടുകളാണ് പച്ചത്തെറിയാണ് സമൂഹമാധ്യമത്തിലൂടെ അൻവർ വിളിച്ചുകൂവിയത്. വെറും തെറിയഭിഷേകമല്ല, പകരം കൊലവിളി തന്നെയാണ് അൻവർ നടത്തിയത്. അഭിപ്രായ സ്വാതന്ത്ര്യവും മാധ്യമ സ്വാതന്ത്ര്യവും ഒക്കെയുള്ള നാടാണ് നമ്മുടേതെന്ന് മുഹമ്മദ് ഷിയാസ് ഓർമ്മപ്പെടുത്തി. ആർക്ക് ഏതഭിപ്രായങ്ങളും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയശങ്കറിൻ്റെ ഉടുവസ്ത്രമൊരിയുമെന്നും മാലിന്യം തലയിലൊഴിക്കുമെന്നും പറഞ്ഞ അൻവർ ഒരു കാര്യം ഓർക്കണം, ഇത് എറണാകുളമാണ്. ഇവിടെ വന്ന് ഇതുപോലെ ചെയ്തിട്ട് തിരിച്ചു പോകാമെന്ന് അൻവർ കരുതേണ്ട. അതിനായി അൻവർ എറണാകുളത്തേക്ക് വരേണ്ട എന്ന് പച്ചയ്ക്ക് പറഞ്ഞു മുഹമ്മദ് ഷിയാസ്. അങ്ങനെ വന്നാൽ ഇനി അൻവർ മുട്ടിലിഴഞ്ഞു തന്നെ തിരികെ പോകേണ്ടി വരും. പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ CPMമായുള്ള ബന്ധം അൻവർ ഉപേക്ഷിക്കണമെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. RSSമായും സംഘപരിവാറുമായും സദ്യയില്ലാത്ത പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും DCC പ്രസിഡന്റ് അൻവറിനെ ഓർമ്മപ്പെടുത്തി. ADGP അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്കെതിരെയും അൻവർ വിമർശനങ്ങൾ ഉയർത്തിയപ്പോൾ ആദ്യഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ചെറുപിന്തുണ അൻവറിന് ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് അൻവർ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് ഇത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിഞ്ഞതോടെ അത്തരം ഉടുക്കുകൊട്ടുകൾ അവരങ്ങ് നിർത്തി. മാഗ്നസ് ക്ലിഫ്റ്റനുമായുള്ള ജയശങ്കറിൻ്റെ ഒരു സംഭാഷണ ശകലമാണ് നമ്മുടെ അൻവറിൻ്റെ കയ്യിൽ കിട്ടിയത്. അത് സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ജയശങ്കർ വക്കീൽ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നിലവിളിക്കുകയാണ് ഇപ്പോൾ അൻവർ.
പിന്നെ എന്തിനായിരുന്നു കക്കൂസ് മാലിന്യവുമായി അങ്ങ് കൊച്ചിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയത്? കക്കൂസ് മാലിന്യം ബക്കറ്റിലാക്കി കൊച്ചിയിലേക്ക് പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ തന്നെ സുഹൃത്തുക്കൾ പിടിച്ചിരുത്തി എന്നൊക്കെയായിരുന്നു അൻവർ തട്ടിവിട്ടത്. താങ്കൾക്കെതിരെ തീവ്രവാദ ആരോപണം വന്നപ്പോൾ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടല്ലോ എന്ന് പരിഹസിക്കുന്നവരുണ്ട് കമന്റ് ബോക്സിൽ അൻവറിനെതിരെ. എ ഡി ജി പി അജിത് കുമാർ തന്നെയാണ് ഡി ജി പിക്ക് നൽകിയ മൊഴിയിൽ അൻവറിന്റെ തീവ്രവാദ ബന്ധവും സ്വർണ്ണക്കള്ളക്കെടുത്ത് ബന്ധവുമൊക്കെ എടുത്തു പറഞ്ഞത്. ഇതോടെ വാദി പ്രതിയായ അവസ്ഥയിലായി, തീർത്തും പ്രതിരോധത്തിലായി പി വി അൻവർ. പിണറായി വിജയന് മുന്നിൽ മുട്ടിലിഴയുന്ന അവസ്ഥ. എ ഡി ജി പിയെ മാറ്റാൻ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയ അൻവർ ഇപ്പോൾ ആകെ കുടുക്കിലാണ്, ഊരാ കുടുക്കിൽ. എന്തായാലും അൻവറിന്റെ തെറിവിളിയും കൊലവിളിയുമൊക്കെ ഇപ്പോൾ യു ടേൺ അടിക്കുന്നു. ജയശങ്കർ വക്കീൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനായിരുന്നു ബക്കറ്റിൽ കക്കൂസ് മാലിന്യം നിറച്ചത്? കഷ്ടം തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.